ലീഡിംഗ് ലൈൻസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലീഡിംഗ് ലൈൻസിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി ജെ മർഫിയാണ്. ഒരുപക്ഷെ അധികം ആരും അറിഞ്ഞിരിക്കാൻ സാധ്യത കുറവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ കേരളത്തിൽ റബ്ബർ കൃഷിയുടെ പിതാവ് എന്ന് നിസ്സംശയം പറയാം എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ തന്നെ നമ്മളുടെ ജീവിതത്തിൽ എന്തുമാത്രം, ഒരു കേരളീയൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം സ്വാധീനം അദ്ദേഹം ചെലുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം കേരളത്തിൻ്റെ വരുമാനത്തിൽ വലിയൊരു ശതമാനവും വർഷങ്ങളായിട്ട് കാർഷിക വിളകളുടെ ഉൽപ്പാദനവും, പ്രത്യേകിച്ച് ഈ സ്പൈസസിൻ്റെ ഉൽപ്പാദനവും അതിൻ്റെ കൂടാതെ റബ്ബറിൻ്റെയും വിപണനവുമായി ബന്ധപ്പെട്ട് തന്നെ ഉള്ളത് തന്നെയാണ്. ഇതിന് പ്രത്യേകിച്ചും ഈ സുഗന്ധ ദ്രവ്യങ്ങളെന്ന് പറയുന്ന ദ്രവ്യങ്ങളെന്ന് കൂട്ടാവുന്ന ഗണത്തിൽ പെടുന്ന കുരുമുളക്, ഏലം കൂടാതെ റബ്ബറും ഇവിടെ ആദ്യം കാലങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യാൻ ശ്രമിച്ചത് ജെ മർഫിയാണെന്ന് തന്നെ പറയാം. റബ്ബർ പ്ലാന്റേഷൻ ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ആദ്യം, ഇന്ത്യയിൽ തന്നെ ആദ്യമായി ട്രൈ ചെയ്തത് ജെ മർഫിയാണ്. അതിനകത്ത് വിജയം കൈവരിച്ചത് 1872 ഇംഗ്ലണ്ടിൽ ഡബ്ലിനിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം അയർലൻഡിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ ഫാമിലി ഒരു ബിസിനസ് ഫാമിലി ആയിരുന്നു. ബാങ്കിങ്ങും ഷിപ്പിങ്ങുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാമിലി ബിസിനസ്. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പകാലത്ത് തന്നെ ഷിപ്പ് യാർഡുകളിൽ പോകാനും അതുവഴി ഇന്ത്യയിൽ നിന്ന് ഈ സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ടുവരുന്ന ഷിപ്പുകൾ അദ്ദേഹം കാണുകയും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമുണ്ടെന്നും ഒക്കെ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ കൗതുകകരമായും ആവേശത്തോടു കൂടിയും അദ്ദേഹം അറിഞ്ഞിരുന്നു. അതിനാൽ തന്നെ, പക്ഷേ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന് ആസ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോയി പഠനമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. വീട്ടിൽ ട്യൂട്ടർ വന്നായിരുന്നു അദ്ദേഹം പഠിച്ചിരുന്നത്. എന്തായാലും ഇന്ത്യയോടുള്ള ആവേശത്തിന് സഹായമായ രീതിയിൽ അദ്ദേഹം ഇംഗ്ലണ്ടിൽ പഠിച്ചത് ഇന്ത്യൻ സിവിൽ സർവീസിലേക്കാണ്. അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ ഇടയ്ക്ക് അങ്ങനെ റിക്രൂട്ട്മെൻറ്റ് നടത്തുമായിരുന്നു ഇന്ത്യയിലേക്കുള്ള ഓഫീസേഴ്സിന് വേണ്ടി. അദ്ദേഹം അതിനകത്ത് എൻറോൾ ചെയ്യും. പക്ഷേ പരീക്ഷ കംപ്ലീറ്റ്, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സിനോളിലേക്ക്, നമ്മുടെ ഇന്നത്തെ ശ്രീലങ്കയിലേക്ക് അദ്ദേഹം ഒരു കമ്പനിയിൽ ജോലി കിട്ടി വരികയാണ് ഉണ്ടായത്. അതും പ്ലാന്റേഷൻ ബിസിനസ് തന്നെയായിരുന്നു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് 1897 ഏകദേശം അദ്ദേഹത്തിന് 25 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇവിടെ നമ്മുടെ കണ്ണൻദേവൻ ഹിൽസിലുള്ള അന്ന് തേയില ഫാക്ടറിയൊക്കെ ഉൾപ്പെടുന്ന ഒരു കമ്പനിയിലാണ് അദ്ദേഹം ജോലി ചെയ്തത്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ആദ്യമായി ഒരു പ്ലാന്റേഷൻ ബിസിനസ് തുടങ്ങണം സ്വന്തമായി എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ റിയലൈസ് ചെയ്യാനുള്ളൊരു അവസരം വരികയും അത് അദ്ദേഹം നഷ്ടപ്പെടാതെ ഇരുത്തുകയും ചെയ്തു. ഏകദേശം 8 വർഷത്തോളം അദ്ദേഹം ഈ പ്ലാന്റേഷൻ ബിസിനസ്സിൽ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു മേജർ ബ്രേക്ക് എന്ന് തന്നെ പറയുന്നത് അദ്ദേഹം ഇടുക്കിയിൽ മൂന്നാറിൽ ഏലക്കൃഷി അദ്ദേഹത്തിന് ചെയ്യാനൊരു അവസരം കിട്ടി. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആണ് റബ്ബറിനുള്ള പ്രാധാന്യം വരുന്നത്. അങ്ങനെ റബ്ബറിന് കൂടുതൽ ആവശ്യം വരും എന്ന് അദ്ദേഹം നോക്കിക്കാണാൻ ഉള്ള ഒരു അറിവ് അദ്ദേഹത്തിനുണ്ടായി. പ്രത്യേകിച്ചും ബ്രിട്ടീഷുകാർ അന്ന് ആഗോളതരത്തിൽ എല്ലാ ലോകത്തിൻ്റെ പലവിധ കോഡുകളിൽ റിസോഴ്സുകൾ ശേഖരിക്കുകയും അങ്ങനെ ഒരു ലോകശക്തിയായി തുടരുന്ന സ്ഥിതിക്ക് 2nd World War മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം ഏകദേശം ആ കാലഘട്ടത്തെ, അതായത് 1850 കഴിഞ്ഞുള്ളൊരു കാലഘട്ടത്തെ ഇന്ത്യയിൽ നാം ബ്രിട്ടീഷുകാർ
വലിയ തോതിൽ റെയിൽവേ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പം റെയിൽവേയുടെ ആവശ്യത്തിനും എല്ലാം റബ്ബറിൻ്റെ വലിയൊരു ഉപയോഗം വരുന്ന സ്ഥിതിക്ക് ലോകത്തിൽ തന്നെ നമുക്ക് ഊഹിക്കാം എല്ലാ റബ്ബറിൻ്റെ ഉൽപ്പാദനം ബ്രിട്ടീഷുകാർക്ക് ആവശ്യത്തിനുള്ളത് തന്നെ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തികയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരായ അന്നത്തെ കമ്പനികളിലെ സംരംഭകർ ലോകം മുഴുവനും റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ തേടി അലയുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അങ്ങനെ 1904 മർഫി 1902 മർഫി ജെ ജെ മർഫി ആലുവയിലെ പെരിയാർ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു അദ്ദേഹത്തിൻ്റെ കൊളീഗ്സുമായി. റബ്ബർ കൃഷിയായിരുന്നു ഉദ്ദേശം. അങ്ങനെ പെരിയാറിൻ്റെ തീരത്ത് അദ്ദേഹം കുറച്ച് റബ്ബർ കൃഷി ചെയ്തു. പക്ഷേ 1904 സ്വന്തം നിലയ്ക്ക് തന്നെ അദ്ദേഹം റബ്ബർ കൃഷി ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുകയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ കമ്പനി വിട്ടിട്ട് അദ്ദേഹം സ്വന്തമായി തന്നെ കമ്പനി സ്റ്റാർട്ട് ചെയ്തു 1904 മുണ്ടക്കയത്ത്. അത് മുണ്ടക്കയത്ത് അദ്ദേഹം റബ്ബർ കൃഷി ചെയ്യുമ്പം അത് നമ്മുടെ തിരുവിതാംകൂർ രാജാവിൻ്റെയും പൂഞ്ഞാർ രാജാവിൻ്റെയും കൈവശമുണ്ടായിരുന്ന ഭൂമിയായിരുന്നു, വനഭൂമിയായിരുന്നു. അത് പാട്ടത്തിനടുത്താണ് അദ്ദേഹം ആദ്യമായി റബ്ബർ കൃഷി തുടങ്ങുന്നത്. അങ്ങനെ റബ്ബർ കൃഷി ആരംഭിക്കുകയും അത് നല്ലൊരു ലാഭത്തിലേക്കാണ് അദ്ദേഹത്തെ നയിച്ചത്. 1904 അദ്ദേഹം തുടങ്ങിയ റബ്ബർ കൃഷി 1929 ആകുമ്പോഴത്തേനും നല്ല രീതിയിൽ വരികയും, പക്ഷേ അന്നേരം വലിയൊരു ഗ്രേറ്റ് ഡിപ്രഷൻ നമുക്കറിയാവുന്ന രീതിയിൽ വരികയും വളരെ സാമ്പത്തികമാധികം ലോകം അനുഭവിക്കുമ്പം ഇദ്ദേഹം അതിനെ തരണം ചെയ്തു. റബ്ബറിനിൽ നിന്ന് മാറി കുരുമുളകും ഒക്കെ മാറി കൃഷി ചെയ്തിട്ടാണ് അദ്ദേഹം അതിൽ നിന്ന് രക്ഷ നേടിയത്. അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാവരെയും പട്ടിണിയിൽ നിന്നും ഈ അദ്ദേഹത്തിൻ്റെ ഈ ബിസിനസ് ചാതുര്യം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്ന് തന്നെ പറയാം. അങ്ങനെ അദ്ദേഹം 1929 ശേഷം നമ്മൾ കാണുന്നത് വലിയ യുദ്ധമാണ്. എന്തായാലും ജെ ജെ മർഫിയെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് വേൾഡ് വാർ വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വന്നു. റബ്ബറിൻ്റെ ആവശ്യം കൂടുതൽ വന്നു. അദ്ദേഹത്തിന് വീണ്ടും അദ്ദേഹത്തിൻ്റെ വലിയൊരു ഗ്രോത്ത് ആണ് നമ്മൾ കാണുന്നത്, ബിസിനസ് ഗ്രോത്ത്. പക്ഷേ ഇത് ഉന്നതമായ ബിസിനസ് രംഗത്ത് അദ്ദേഹം മുമ്പോട്ട് കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ മനുഷ്യസ്നേഹിയും അതിനൊപ്പം തന്നെ വളരുകയായിരുന്നു എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും തന്നെ നല്ല താമസ തൊഴിലാളികൾക്കെല്ലാം നല്ല താമസ സൗകര്യങ്ങൾ അദ്ദേഹം ഏർപ്പെടുത്തിയിരുന്നു. അന്ന് നമുക്ക് ഊഹിക്കാം വളരെ കാട് പിടിച്ച ആ പ്രദേശം, അദ്ദേഹത്തിന് പേര് ആ പ്രദേശത്തിൻ്റെ പേര് തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുന്ന ദിവസമാണ് അദ്ദേഹം ആ മുണ്ടക്കയം എസ്റ്റേറ്റ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തമിഴ് ഭാഷയിലുള്ള ഒരു പാണ്ഡിത്യം കാരണം എൻ തായാർ എന്ന് പറയുന്ന ലെവലിലാണ് അദ്ദേഹം അതിന് പേരിട്ടത്. അതാണ് പിന്നീട് ഏന്തയാറായി മാറിയത്. ആയന്തയാർ പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കെല്ലാം നല്ല സുഖസൗകര്യങ്ങളോടുകൂടിയുള്ള വീടുകൾ നിർമ്മിക്കുകയും ഹോസ്പിറ്റലുകൾ നിർമ്മിക്കുകയും സ്കൂളുകൾ നിർമ്മിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആൾക്കാരുടെ മക്കളെ പഠിപ്പിക്കാൻ സ്വന്തം നിലയിൽ പൈസ മുടക്കി മദ്രാസിൽ ഒക്കെ അയച്ച് അദ്ദേഹം പഠിപ്പിക്കുമായിരുന്നു. വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനം അദ്ദേഹം നടത്തിക്കൊണ്ടേയിരുന്നു അവിടെ. കൂടാതെ റബ്ബറിൻ്റെ കൂടുതലുള്ള പരിവേഷണങ്ങൾക്കൊക്കെ വേണ്ടി അദ്ദേഹം സ്ഥാപനങ്ങൾ അന്നത്തെ നിലയ്ക്ക് തന്നെ സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്തു മുണ്ടക്കയത്ത്. അത് പിന്നീട് നമ്മുടെ ഗവൺമെൻറ് ഏറ്റെടുക്കുകയൊക്കെയാണ് ചെയ്തത്. 1938-39 കാലഘട്ടങ്ങളിൽ അദ്ദേഹം തിരിച്ച് ഇംഗ്ലണ്ടിൽ പോയി തിരിച്ച് വരികയാണുണ്ടായത്. അദ്ദേഹത്തിൻ്റെ മനസ്സെപ്പോഴും എൻഡിആറിൽ തന്നെയായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടി വരുന്നത്. അദ്ദേഹത്തിൻ്റെ നമ്മുടെ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് സ്വാതന്ത്ര്യം ഇന്ത്യക്ക് കൊടുത്ത് ബ്രിട്ടീഷുകാരെല്ലാം ഇവിടുന്ന് പോകുമെന്ന് ഉള്ള ഒരു കാലഘട്ടം വരുമ്പോഴും അദ്ദേഹം ഇന്ത്യയിലെ എൻഡിആറിൽ തന്നെ ജീവിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അദ്ദേഹം തൻ്റെ എസ്റ്റേറ്റ് മുഴുവനും സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ അദ്ദേഹം വിറ്റ് ആ പൈസ നല്ലൊരു ശതമാനവും സാമൂഹ്യ സേവനത്തിന് വേണ്ടി നീക്കി വെക്കുകയാണ് ചെയ്തത്.
അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് റബ്ബർ ബോർഡ് അദ്ദേഹം 1957 അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളെ അടക്കുന്ന അതേ സെമിത്തേരിയിൽ തന്നെ അദ്ദേഹത്തിന് അടക്കിയത് സെൻറ്റ് ജോസഫ് ചർച്ചിൽ അദ്ദേഹം സ്ഥാപിച്ചതെന്ന് ചർച്ചായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ ശവ കുടീരം സംരക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ സ്കൂൾ NDR സ്ഥാപിക്കുകയും അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള സ്കൂൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തു. ഇതിനെല്ലാം പിന്നിൽ ശാലാശക്തിയായി നിന്നത് അദ്ദേഹത്തിൻ്റെ നിന്നും സ്ഥലം വാങ്ങിയ മലയാളിയായ ആളുകൾ തന്നെയായിരുന്നു. വളരെ മനുഷ്യസ്നേഹമുള്ള, മനുഷ്യസ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്ത, ശരിക്കും പറഞ്ഞാൽ വർണ്ണവിവേചനങ്ങൾക്കെല്ലാം അതീതമായി, അന്നത്തെ അദ്ദേഹത്തിൻ്റെ ജീവിത രീതി നോക്കുമ്പം സാധാരണ സാഹിപ്പുമാരുടെ, അന്നത്തെ കാണുന്ന സാഹിപ്പുമാരുടെ രീതിയിലുള്ള വലിയ ലക്ഷറി ആയിട്ടുള്ളൊരു ജീവിത ശൈലി പോലുമല്ല അദ്ദേഹം തുടർന്നത്. നാട്ടുകാർ അദ്ദേഹത്തെ മർഫി സാഹിപ്പ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. സാഹിബ് എന്ന് പറയുന്നതാണ് സാഹിബായി മാറിയത് മലയാളത്തിൽ. അങ്ങനെ ഇപ്പോഴും മർഫി സാഹിബിനെ വളരെയധികം കൃതജ്ഞതയോടെ ഓർക്കുന്ന വലിയൊരു ജനസമൂഹം ANDR അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ലീഡിംഗ് ലൈറ്റ്സിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ കഴിക്കുകയാണ്.